നമസ്കാരം. നമ്മുടെ ഇന്നത്തെ ചർച്ച എന്ന് പറയുന്നത് ടീം വർക്കും ഇൻഡിവിജ്വൽ വർക്കും, അത് ഏതാണ് എഫക്റ്റീവായിട്ടുള്ളത് എന്നതിനെ കുറിച്ചാണ്. നമ്മളിൽ പലരും ഇത് ചെയ്തിട്ടുള്ള ആൾക്കാരാണ് അല്ലെ. ഇൻഡിവിജ്വൽ വർക്ക് എന്ന് വെച്ചാൽ നമുക്കറിയാം, നമ്മൾ സ്വതന്ത്രമായിട്ട് നമ്മുടെ ഇഷ്ടപ്രകാരം ചെയ്യുന്ന നമ്മുടെ വർക്ക്, അതാണ് ഇൻഡിവിജ്വൽ വർക്ക് എന്ന് പറയുന്നത്. ടീം വർക്കുണ്ട്. ടീം വർക്ക് എന്ന് പറയുമ്പോൾ എന്താണ്, നമ്മൾ മാത്രമല്ല നമ്മുടെ കൂടെ ഒരു ടീം ഉണ്ടാവും. രണ്ടോ മൂന്നോ നാലോ അഞ്ചോ പേരടങ്ങുന്ന ഒരു ടീം ഉണ്ടാവും. അപ്പോൾ ടീം വർക്കുമുണ്ട്, ഇൻഡിവിജ്വൽ വർക്കുമുണ്ട്. ഇതിലേതാണ് ഏറ്റവും ഫലപ്രദമായിട്ടുള്ളത്? എല്ലാവരും പറയും ടീം വർക്കാണ് ഫലപ്രദം എന്ന് പറയും. ടീം വർക്ക് എന്തുകൊണ്ടാണ് ഫലപ്രദമായി മാറുന്നത്? ഇൻഡിവിജ്വൽ വർക്ക് എന്തുകൊണ്ടാണ് ടീം വർക്കിൻ്റെ അത്രയും എഫക്റ്റീവ് ആവാത്തത്? അങ്ങനെ ചിന്തിച്ചിട്ടുണ്ടോ? അങ്ങനെ ചിന്തിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് വ്യക്തമായ മറുപടിയും കിട്ടിക്കാണ്. നമ്മുടെ കൂടെയുള്ള ഒരു കമ്പാനിയൻ അല്ലെങ്കിൽ ഒരു ടീം മെമ്പർ അല്ലെങ്കിൽ ഒരു കൂട്ടാളി എന്ന് പറയുന്നയാൾ നമ്മളെപ്പോലെ അതല്ലെങ്കിൽ നമ്മളെക്കാൾ ഒരുപടി മുന്നിലുള്ളയാൾ ആണെങ്കിൽ മാത്രമായിരിക്കും നമുക്ക് ആ ടീം വർക്ക് എന്ന് പറയുന്നത് ആസ്വദിച്ച് ചെയ്യുവാനായിട്ട് സാധിക്കുകയുള്ളൂ. നേരെ മറിച്ച് നമ്മുടെ സമാനമായ ചിന്താഗതി അല്ലാത്ത, നമ്മുടെ ചിന്താഗതിക്ക് വിരുദ്ധമായി ചിന്തിക്കുന്ന, നമ്മൾ പോസിറ്റീവായി കാര്യങ്ങൾ പറയുമ്പോൾ ആ പോസിറ്റീവായി പറയുന്ന കാര്യങ്ങൾ നെഗറ്റീവായ രീതിയിൽ എടുക്കുന്ന ഒരു പങ്കാളി അല്ലെങ്കിൽ ഒരു സുഹൃത്ത് അതല്ലെങ്കിൽ ഒരു ടീം മെമ്പറാണ് നമ്മുടെ കൂടെയുള്ളത് എന്നുണ്ടെങ്കിൽ നമ്മുടെ വർക്ക് എങ്ങനെയായിരിക്കും മുന്നോട്ട് പോവുക? അവിടെ കൊണ്ട് കഴിയും കാര്യങ്ങൾ. അപ്പോൾ ടീം വർക്കിൽ ഏറ്റവും അത്യാവശ്യം വേണ്ടുന്ന എന്താണ്? പരസ്പര ധാരണയാണ് വേണ്ടത്. ഇപ്പോൾ നമ്മൾ നോക്കിയാൽ ഡബിൾസ് ടെന്നീസ് ഉണ്ട്, ബാഡ്മിൻ്റൺ ഉണ്ട്, അതേപോലെ ടീമായിട്ട് കളിക്കുന്ന വോളിബോളുണ്ട് അല്ലേ. ഇത്തരത്തിലുള്ള ഒരു ഗെയിമുകളൊക്കെ നമ്മൾ കളിക്കുമ്പോൾ ഏതെങ്കിലും ഒരു മെമ്പർ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു പ്ലെയറിൻ്റെ ഭാഗത്തുനിന്ന് ഒരു അബദ്ധം സംഭവിച്ചു കഴിഞ്ഞാൽ എന്തായിരിക്കും സംഭവിക്കുക? അയാളുടെ ചെറിയ ഒരു പിഴയ്ക്ക് വില കൊടുക്കേണ്ടി വരിക, ആ ടീം ഒന്നടങ്കമായിരിക്കും, മത്സരം ടീം തോറ്റു പോകും. അപ്പോൾ ടീമിൻ്റെ പ്രസക്തി എന്തെന്ന് മനസ്സിലായല്ലോ. കൂടെയുള്ള ഒരാളുടെ ഒരു ചെറിയ പാളിച്ച മതി ആ ടീം അംഗങ്ങളുടെ മുഴുവൻ പരാജയത്തിൻ്റെയും കാരണമായി മാറുവാനായിട്ട്. അപ്പോൾ ടീമിലാണ് നിങ്ങൾ ഉള്ളത് എന്നുണ്ടെങ്കിൽ നിങ്ങൾ ടീമിലേറ്റവും സുപ്രീം പെർഫോമറായിട്ട് മാറുവാൻ ശ്രമിക്കുക. അതല്ലാതെ മറ്റുള്ളവരുടെ ചെലവിൽ നിങ്ങളുടെ കാര്യം നേടിയെടുക്കുവാനായിട്ട് ശ്രമിക്കരുത്. ചുരുങ്ങിയ വാക്കുകളിൽ പറഞ്ഞാൽ നമ്മൾ തടി ചുമന്നുകൊണ്ട് പോകുന്ന ആൾക്കാരെ കണ്ട് കാണും അല്ലേ. തടിയെന്ന് വെച്ചാൽ നീളമുള്ള തടിയെന്ന് നിങ്ങൾ ഉദ്ദേശിച്ചു, ഒരു പോസ്റ്റോ അങ്ങനെയുള്ള എന്തെങ്കിലുമാണെന്ന് ഉദ്ദേശിക്കുക. ഒരു നാലഞ്ച് പേര് ചേർന്നാണ് ഇത് ചുമന്നുകൊണ്ട് പോകുന്നത്. അപ്പോൾ അതൊരു ടീം വർക്കാണ് അല്ലേ. അങ്ങനെ ഒരു ടീം വർക്കാണ് ഒരു നാലോ അഞ്ചോ പേര് ചേർന്നൊരു പോസ്റ്റ് അല്ലെങ്കിൽ ഒരു വലിയ തടിക്കഷ്ണം ഇങ്ങനെ നീളമുള്ളത് ചുമന്നുകൊണ്ട് പോകുന്നത്. ഇവർ പോകുന്നത് ഒരു നല്ല വഴിയിലൂടെയാണ്, പക്ഷേ ആ വഴി പെട്ടെന്ന് മോശമായി. അപ്പോൾ അവർക്ക് എന്താണ്, മറ്റൊരു വഴിയിലൂടെ പോകേണ്ടി വന്നു. ആ വഴി എന്ന് പറയുന്നത് ചെളി നിറഞ്ഞൊരു പ്രദേശമാണ്, ചെളി നിറഞ്ഞൊരു പ്രദേശം. അവൾ ആ ചെളിയിലൂടെ നടന്നു വേണം ഈ ഭാരവും ചുമന്നുകൊണ്ട് പോകാനായിട്ട്. ടീം വർക്കിൽ അവരെല്ലാവരും ആ ഭാരവുമായി മുന്നോട്ട് പോവുകയാണ്. ആ ചെളി നിറഞ്ഞ പ്രദേശം കഴിഞ്ഞ് അവർ കരയിലെത്തി. കരയിലെത്തിയിട്ട് അവർ നോക്കിയപ്പോൾ അവർ കണ്ടൊരു കാഴ്ച എന്ന് വെച്ചാൽ, അവരുടെ കൂട്ടത്തിലുള്ള എല്ലാവരുടെയും കാലുകളിൽ ഈ ചെളി ഇങ്ങനെ മുട്ടോളം ഇങ്ങനെ പതിഞ്ഞിരിക്കുകയാണ്, ഭയങ്കരമായിട്ട് അഴുക്ക് പറ്റിയിരിക്കുകയാണ്. പക്ഷേ കൂട്ടത്തിലുള്ള ഒരാൾ, ഏറ്റവും പിന്നിൽ നിന്നൊരാളുണ്ട്, അദ്ദേഹത്തിൻ്റെ കാലിൽ മാത്രം ഒരഴുക്കുമില്ല, ഒരു ചെളിയുമില്ല. എല്ലാവരും അത്ഭുതപ്പെട്ടു. പക്ഷേ അവർക്ക് വളരെ പെട്ടെന്ന് തന്നെ കാര്യം മനസ്സിലായ എന്താണ്, ആ ചെളി വന്ന പ്രദേശം എത്തിയപ്പോൾ ഈ കൂടെയുണ്ടായിരുന്ന ഇയാൾ എന്ത് ചെയ്തു, അയാളുടെ കാല് ചെളിയിൽ നനയ്ക്കാൻ കഴിയാതെ ആ തടിക്കഷ്ണത്തിൽ തൂങ്ങിക്കിടക്കുകയാണ് ചെയ്തത്. അതായത് കൂടെയുള്ള ആൾക്കാരെ കൊണ്ട് തടിയുടെ ഭാരം മാത്രമല്ല അയാളുടെ ഭാരം കൂടി ചുമപ്പിച്ചു കളഞ്ഞു. ആര്? ആ ടീം മെമ്പർ. അപ്പോൾ അത്തരത്തിലുള്ള മനസ്ഥിതിയുള്ള ഒരു ടീം മെമ്പർ നിങ്ങളുടെ കൂടെ ഉണ്ടെങ്കിൽ എന്തായിരിക്കും അവസ്ഥ? നിങ്ങളെ വിറ്റ് കാശാക്കിയത് പോക്കറ്റിട്ടുകൊണ്ട് പോകും അല്ലേ. അതായത് മറ്റുള്ളവരുടെ ചെലവിൽ ചുളിവിൽ കാര്യം സാധിക്കാൻ വരുന്ന ആളുകളും ഉണ്ടാവും. അപ്പോൾ അങ്ങനെയുള്ള ആളുകൾ നിങ്ങളുടെ ടീമിലുണ്ടെങ്കിൽ എന്തായിരിക്കും അവസ്ഥ? അപ്പോൾ അങ്ങനെയുള്ള ആൾക്കാർ ഉള്ള ടീമിൽ നിന്ന് ഒഴിവാകുക എന്നതാണ് നിങ്ങൾ ചെയ്യേണ്ടുന്ന ഏറ്റവും നല്ല മാർഗം. കാരണം നിങ്ങൾ നിങ്ങളുടെ ഭാരം മാത്രമല്ല ചെയ്യേണ്ടി വരിക, കാരണം മറ്റൊരാളുടെ ഭാരം കൂടി എടുത്ത് നിങ്ങളുടെ ചുമലിൽ വെച്ചിട്ട് അയാളുടെ ടാസ്ക് കൂടി ചെയ്ത് കൊടുക്കേണ്ടതായിട്ട് വരും. അപ്പോൾ അങ്ങനെയുള്ള ടീമിൽ ഉൾപ്പെടുന്നതിനേക്കാൾ നല്ലതെന്താണ്? ഇൻഡിവിജ്വലായിട്ട് കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോവുക എന്നുള്ളത്. ഇൻഡിവിജ്വലായിട്ട് മുന്നോട്ട് കൊണ്ടുപോകുമ്പോൾ നമുക്ക് ഗുണങ്ങൾ ധാരാളം ഉണ്ടാവും അല്ലേ. നമുക്കുള്ള പ്രധാനപ്പെട്ട ഗുണം എന്തെന്ന് ചോദിച്ചാൽ, റിസ്ക് ഏറ്റെടുക്കാൻ നമ്മൾ തയ്യാറാവും. നമ്മൾ ഒന്നാമത് റിസ്ക് എടുക്കാൻ തയ്യാറാകാം. നമ്മൾ പലപ്പോഴും റിസ്ക് എടുക്കാൻ തയ്യാറല്ല അല്ലേ. നമ്മുടെ വീട്ടിൽ അമ്മയോ ഭാര്യയോ അല്ലെങ്കിൽ മറ്റാരെങ്കിലും സഹോദരിയോ ഉണ്ടെങ്കിൽ അവർ നമുക്ക് ഭക്ഷണം പാകപ്പെടുത്തി മേശപ്പുറത്ത് തരുമെന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യില്ല?
ഭക്ഷണം സ്വയം പാചകം ചെയ്യാനൊന്നും ശ്രമിക്കുക പോലുമില്ല. നേരെ മറിച്ച് നമ്മൾ മറ്റൊരിടത്ത് താമസത്തിന് പോവുകയാണ്, കയ്യിലാണ് 10 പൈസയിൽ ഹോട്ടലിലൊക്കെ പോയി കഴിക്കാനായിട്ട്. അപ്പോൾ എന്ത് ചെയ്യുന്നത്, ചെലവ് ചുരുക്കലിൻ്റെ ഭാഗമായിട്ട് നമുക്കറിയാവുന്ന രീതിയിൽ കഞ്ഞിയും കറിയൊക്കെ വെച്ച് കഴിക്കാൻ നമ്മൾ നോക്കും. അപ്പം നമ്മളവിടെ ഒരു റിസ്ക് ഏറ്റെടുക്കാൻ തയ്യാറായി അല്ലേ. ഇതേപോലെ നമ്മുടെ വീട്ടിൽ വിറക് പൊട്ടിച്ച് തരാനായിട്ട് പണിക്കാരെ വിളിക്കാറുണ്ട്, പക്ഷേ വിറക് പൊട്ടിച്ച് തരുന്ന നല്ല ഡിമാൻഡ്, ഗ്യാസാണെങ്കിൽ തീരുകയും ചെയ്തു അല്ലേ, തികത്തിക്കാനായിട്ടൊന്നുമില്ല. എന്ത് ചെയ്യേണ്ടി വരും, ഇരിക്കുന്ന കോടാലി എടുത്ത് വീടിൻ്റെ ഭാഗത്ത് എന്തെങ്കിലും ഉണ്ടെങ്കിൽ തടി കഷ്ണമോ വിറക് കഷ്ണമോ ഇല്ലെങ്കിൽ അത് കീറാനായിട്ട് നമ്മൾ തയ്യാറാകുക. അതായത് ചെയ്തിട്ടില്ലാത്തൊരു തൊഴിൽ ചെയ്യാനായിട്ട് നമ്മൾ എന്താണ് ശീലിക്കപ്പെടുകയാണ്. അപ്പോൾ ചില പ്രത്യേക സാഹചര്യങ്ങളിൽ നമ്മൾ റിസ്ക് എടുക്കാൻ തയ്യാറായെങ്കിൽ മാത്രമേ നമുക്ക് എന്തിനേയും തരണം ചെയ്ത് മുന്നോട്ട് പോകാനായിട്ട് സാധിക്കുകയുള്ളൂ. അതല്ലാതെ നമുക്കൊരു ടീമുണ്ട്, നമ്മളെ ടീം മെമ്പറുണ്ട്, ടീം നമ്മളെ സഹായിക്കാനൊക്കെ എത്തുമെന്നൊക്കെ ധാരണ നമുക്കുണ്ടാവാം. പക്ഷേ നമ്മുടെ ടീം മെമ്പർമാരെല്ലാവരും നല്ല രീതിയിൽ ചിന്തിക്കുന്ന, പോസിറ്റീവായിട്ട് ചിന്തിക്കുന്ന ആൾക്കാരാണെങ്കിൽ മാത്രമേ അത്തരത്തിലുള്ള ടീമിൽ നമ്മൾ വർക്ക് ചെയ്തുകൊണ്ട് കാര്യമുള്ളൂ. അതല്ലെങ്കിൽ എന്ത് സംഭവിക്കും, യാതൊരു തരത്തിലുള്ള ഗുണവും കിട്ടുകയില്ലെന്ന് മാത്രമല്ല, ഈ ടീം മെമ്പർ കൂടി നമ്മുടെ കൂടെ ഉണ്ടാവണം എന്നൊരു ചിന്ത നമുക്ക് വന്നു കഴിയുമ്പോൾ അയാളെ നമ്മുടെ ഒപ്പം എത്തിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു, അയാൾക്ക് വേണ്ടി നമ്മുടെ വിലപ്പെട്ട സമയം കളയും. പക്ഷേ അയാൾ എന്താണ് ഉദ്ദേശിക്കുന്നതെന്ന് അയാൾക്ക് പോലും നിശ്ചയമില്ലാത്തതുകൊണ്ട് അയാളും പരാജയപ്പെടും, അയാളെ ചുമക്കുന്ന ടീമും പരാജയപ്പെടുകയാണ് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് കാര്യം എന്താണ്, നമ്മളൊരു ടീമിൽ ഉൾപ്പെടുകയാണെങ്കിൽ ആ ടീം നമ്മളുടെ അതേ രീതിയിൽ ചിന്തിക്കുന്ന പ്രവർത്തിക്കുന്ന ആളുകൾ ഉള്ള ടീമാണെങ്കിൽ അതിനെ നമുക്ക് ടീമായിട്ട് വിളിക്കാൻ പറ്റുകയുള്ളൂ. അതല്ല എന്നുണ്ടെങ്കിൽ എന്തായിരിക്കും സംഭവിക്കുക, നിങ്ങൾ മാത്രം നല്ലൊരു പ്ലെയറും പെർഫോമറുമായിട്ട് വന്നുകൊണ്ട് കാര്യമുണ്ടോ, ഇല്ല. ടീം ഒന്നടങ്കം വന്നെങ്കിൽ മാത്രമേ അതിന് കാര്യമുള്ളൂ, ഇൻഡിവിജ്വൽ പെർഫോമൻസ് കൊണ്ട് ടീമിനകത്ത് കാര്യമില്ലല്ലോ. അപ്പോൾ അതിനേക്കാൾ നല്ലത് എന്തായിരിക്കാം, ടീമിൽ ജോയിൻ ചെയ്യുന്നതിനേക്കാൾ നല്ലത് ഇൻഡിവിജ്വലായി തുടരുന്നത് തന്നെയായിരിക്കാം. നമുക്ക് പറ്റുന്ന ടീം മെമ്പറെ കയ്യിൽ കിട്ടുന്നതുവരെ എന്ത് ചെയ്യുക, ഇൻഡിവിജ്വലായിട്ട് തുടരുക, പഠനം അതേ രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോവുക. അപ്പോൾ ഇൻഡിവിജ്വൽ വർക്കാണോ ടീം വർക്കാണോ നല്ലതെന്ന് ചോദിച്ചാൽ എല്ലാവരും ടീം വർക്ക് എന്ന് പറയുമ്പോൾ ഞാൻ പറഞ്ഞത് ഇൻഡിവിജ്വൽ വർക്കാണ് നല്ലത് എന്നാണ് പറഞ്ഞത്. ആ ഇൻഡിവിജ്വൽ വർക്ക് നല്ലതാണെന്ന് ഏതർത്ഥത്തിലാണ് പറഞ്ഞത് എന്ന് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാകുമെന്ന് വിശ്വസിക്കുകയാണ്. അപ്പോൾ ഓൾ ദ ബെസ്റ്റ്.